നിയമലംഘനങ്ങൾ കണ്ടെത്തിയ ആലപ്പുഴ ജില്ലാ കളക്ടർക്കെതിരെ മന്ത്രി തോമസ് ചാണ്ടി ഹൈക്കോടതിയിൽ. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കളക്ടറുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് തോമസ് ചാണ്ടിയുടെ ആവശ്യം. വിശദാംശങ്ങളുമായി അഞ്ജുരാജാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. അഞ്ജുരാജ, തോമസ് ചാണ്ടിക്കെതിരെ ഇന്നലെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി നടത്തിയത്. ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളാണ് തോമസ് ചാണ്ടി ഉന്നയിക്കുന്നത്? ഹൈക്കോടതിയുടെ തോമസ് ചാണ്ടിക്കെതിരായ ഗുരുതരമായ പരാമർശങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഹർജിയുമായി തോമസ് ചാണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ സ്ഥാപിത താല്പര്യക്കാരാണെന്നാണ് തോമസ് ചാണ്ടി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥനും മാധ്യമങ്ങളും തനിക്കെതിരായി നടത്തുന്ന നീക്കം അജണ്ടയുടെ ഭാഗമാണ്. തനിക്ക് സാമാന്യനീതിയും ഭരണഘടന അവകാശങ്ങളും നിഷേധിക്കുന്നു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഏകപക്ഷീയവും യുക്തിരഹിതവുമാണ്. കളക്ടറുടെ റിപ്പോർട്ട് റദ്ദാക്കണം. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതെന്നും മാധ്യമങ്ങളെ തടയണം. ഒക്ടോബർ 20 കളക്ടർ നൽകിയ റിപ്പോർട്ട് തന്റെ ഭരണഘടനാപരവും നിയമപരവുമായ അവകാശത്തെ ഹാനിക്കുന്നു. അതിനാൽ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾക്ക് ഈ ഹർജി തീർപ്പാക്കും വരെ തടയിടണം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തോമസ് ചാണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശീതൾ, അഞ്ജുരാജാണ് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം സിപിഐ മുഖപത്രമായ ജനയുഗത്തിൽ ഉൾപ്പെടെ തോമസ് ചാണ്ടിയുടെ പരസ്യം, മന്ത്രിക്കെതിരായ ആരോപണങ്ങൾ തള്ളുന്ന പരസ്യം നൽകിയിരിക്കുന്നത് തോമസ് ചാണ്ടിയുടെ ഉടമസ്ഥതയിലുള്ള വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയാണ്. ചാണ്ടിയുടെ കായൽ കയ്യേറ്റത്തെ പരസ്യത്തിൽ ന്യായീകരിക്കുന്നുണ്ട്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് തോമസ് ചാണ്ടിയുടെ പേരിൽ ഉയർന്നിരിക്കുന്നതെന്നും പരസ്യം കുറ്റപ്പെടുത്തുന്നു. തോമസ് ചാണ്ടിക്കെതിരായ സിപിഐ നിലപാടിൽ മാറ്റമില്ലെന്ന് കഴിഞ്ഞ ദിവസം കാനം രാജേന്ദ്രൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പാർട്ടി മുഖപത്രം പരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സിപിഎം മുഖപത്രമായ ദേശാഭിമാനി പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടില്ല.